ചോദ്യ പാത്രം കുക്കിംഗ് വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്റെ പുതിയ വീട്ടിൽ നിന്നാണ് കേട്ടോ പാചകം ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാവർക്കും അതായത് തെങ്ങിന്റെ ചൊട്ട വെച്ചിട്ട് തെങ്ങിന്റെ ഏറ്റവും കിളിന്തായിട്ടുള്ള പൂങ്കുലുണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു പുട്ട് ഉണ്ടാക്കി നോക്കാം. ഇത് ശരിക്കും ഒരു ആഹാരം മാത്രമല്ല ഒരു മെഡിസിൻ കൂടിയാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിക്കൊണ്ടിരുന്നാണ്. അപ്പൊ നമ്മളും തയ്യാറാക്കാൻ പോകുന്നത് ചൊട്ട, അതായത് തെങ്ങിന്റെ പൂങ്കുല ഉണ്ടല്ലോ അതിന്റെ കിളിന്താണിത്. ഇത് അരിഞ്ഞെടുത്തേക്കാം കേട്ടോ, അതെ ഇതേപോലെ ഉള്ള സാധനം അരിഞ്ഞെടുത്തേക്കാം. അപ്പൊ ഇതിനെ ഒന്ന് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചിടുക്കാൻ പോകട്ടെ. ഇതിന്റെ കൂടെ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്റെ അമ്മ എപ്പോഴും ഇത് വീട്ടിലുണ്ടാക്കാറുണ്ട്. നടുവേദനയ്ക്കൊക്കെ ഭയങ്കര ബെസ്റ്റ് മരുന്നാന്നാ പറയണേ, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ഞാനത് വെള്ളമൊന്നും ചേർക്കാണ്ട് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോണ്. അടിച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പൊ ഇത് മിക്സിയിൽ ഇതേപോലെ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തിന് ഞാൻ അരിപ്പൊടി ചേർക്കാൻ പോകട്ടെ. അരിപ്പൊടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് ഇതിനെ നമ്മുടെ അരിപ്പ് റേവയൊക്കെ അരിക്കണ അരിപ്പയില് അരിച്ചെടുക്കണം. ഒരു കപ്പ് പുട്ടുപൊടി ആട്ടാ ഞാനത് ചേർത്ത് കൊടുക്കണത്. ഞാൻ ഉപയോഗിച്ചത് പൊൻകതിർ പുട്ടുപൊടി ആട്ടാ. ഞാൻ നാട്ടിലൊന്നിന് ശേഷം ഇതാണ് മേടിക്കണത്. എപ്പോഴും പൊൻകതിർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അപ്പൊ അത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പ് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് രണ്ടും കൂടി മിക്സിയിൽ ഒന്നും കൂടി അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ മിക്സിയിൽ ഇതേ ഞാൻ രണ്ടും കൂടി അതായത് ചൊട്ടയും തെങ്ങയും ചൊട്ടയും ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ഇതേ ചേർത്ത് അടിച്ചെടുത്തേക്കുന്ന കേട്ടാ. ഇതിന് അരിപ്പേല അരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അരിച്ചില്ല കേട്ടോ. ഇതിനകത്തേക്ക് ഇനി ഞാൻ ഒരു 1/3 കപ്പ് 3/4 അല്ല സോറി 1/3 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നാളികേരം വേണമെങ്കിൽ മിക്സിയിൽ തന്നെ ചേർത്ത് അടിച്ചെടുക്കാം. അപ്പൊ കുറച്ചുകൂടി വെള്ളത്തിന്റെ അംശം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ ചെയ്തിടുക. എന്റെ അമ്മയൊക്കെ എങ്ങനെ ചെയ്തേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒരലിലിട്ടിട്ട് ഇങ്ങനെ അരി അതിനെ വെള്ളത്തിൽ നിന്ന് വാരി വെക്കും കുതിർന്ന് കഴിയുമ്പോൾ. എന്നിട്ട് ഈ ചൊട്ടയും അരിയും കൂടി ഒരലിലിട്ട് ഇടിച്ചിട്ടാണ് ഇങ്ങനെ അരിപ്പയിൽ അരിച്ചൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് മിക്സിയൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതൊരു മരുന്നും കൂടിയാട്ടാ, ഇത് ടേസ്റ്റിന് മാത്രം കഴിക്കേണ്ടതല്ല, ഇതൊരു മരുന്നും കൂടിയാണ്. അപ്പൊ ഇത് ആർക്കെങ്കിലും ഈ തെങ്ങിന്റെ ചൊട്ട കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം. ഏറ്റവും കിളിന്ത് പൂങ്കുലായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്, വലിയതല്ല, കിളിന്ത് പൂങ്കുല നോക്കി എടുത്തിട്ട് അതിലരിഞ്ഞ് ഒരു ഇതിപ്പോ ഒരു ചെറിയ പൂങ്കുലയായിരുന്നു എടുത്തിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയും 1/3 കപ്പ് നാളികേരം ചേർത്തത്. അപ്പൊ നിങ്ങൾ പ്രാവശ്യത്തെ ട്രൈ ചെയ്ത് നോക്ക്, ഇത് നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ്. അപ്പൊ ഞാനിനി ഇതിനെ പുട്ടുണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരട്ടാ. അങ്ങനെ ദാ നമ്മുടെ ചൊട്ട പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നടുവേദന പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഔഷധം കൂടിയാട്ടോ അത്, ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല മരുന്നും കൂടിയാണ്. അപ്പൊ ഞാൻ ഇത് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ.